നമസ്കാരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറച്ചു പുറത്ത് ചാടിക്കാൻ സർക്കാർ അടവുകൾ ഓരോന്നായി മെനയുമ്പോഴും പണി തിരിച്ചു കിട്ടുന്നത് സർക്കാരിന് തന്നെയാണ്. ഗവർണറുടെ വാദങ്ങൾക്ക് ബലമേകിയാണ് ഗവർണർ ചൂണ്ടിക്കാട്ടിയ 10 പേരുടെ ലിസ്റ്റിലെ രണ്ടാമനും ഇന്നലെ പുറത്തായത്. ഇതോടുകൂടി ബാക്കി 8 പേരുടെ നില പരുങ്ങലായി. എന്തായാലും ആ വിക്കറ്റുകളെല്ലാം തെറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആ 8 വിക്കറ്റ് പോകും മുൻപ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് എങ്ങനെയും നീക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് സർക്കാർ ഊർജിതമാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു ഇന്ന് നടന്ന ഇടതുപക്ഷത്തിന്റെ മാർച്ചും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ഇടതുപക്ഷത്തിന്റെ രാജ്ഭവൻ വാളയിൽ. ഔദ്യോഗിക പരിപാടികളുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലാണ്. 2 ദിവസം മുൻപായിരുന്നു അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി, അതായത് ഇന്നേ ദിവസം ഗവർണർ രാജ്ഭവനിൽ നിന്നല്ല കേരളത്തിൽ പോലും കാണില്ല എന്ന് സഖാക്കൾക്ക് ഉറപ്പായിരുന്നു. 2 ദിവസം മുൻപ് ഡൽഹിയിലേക്ക് പോയ അദ്ദേഹം 20 മാത്രമേ മടങ്ങിയെത്തുകയുള്ളൂ. അതിൻ്റെയിൽ ഗവർണർ അറിയാതെ വെപ്രാളപ്പെട്ട് LDF മാർച്ച് നടത്തി മടങ്ങുകയായിരുന്നു ഇടതുപക്ഷ നേതാക്കൾ. ഇടതുപക്ഷ ആഹ്വാന പ്രകാരമാണ് സമരമെങ്കിലും പിന്നീട് അത് ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ പേരിലാക്കി മാറ്റി. ഗവർണറെ ചൊടിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രസംഗങ്ങൾ. ഒന്നും ഗവർണർ കാണുന്നില്ല എന്ന് ഉറപ്പാക്കാനായിരുന്നു നീക്കം. VC നിയമനത്തിൽ ഗവർണറുടെ വാദങ്ങൾക്ക് കരുത്തായിരുന്നു ഹൈക്കോടതി ഉത്തരവുകൾ. രാഷ്ട്രപതിക്ക് വേണ്ടി ഭരണം നടത്തുന്ന സുപ്രധാനമായ ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കളിച്ചില്ല എങ്കിൽ പണിപാളുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിക്കുണ്ട്, പരിവാരങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ മാർച്ചിന്റെ 7 അയൽപ്പക്കത്ത് കൂടി എത്താത്തത്. ഗവർണറുടെ ചുമതല നിർവഹിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതും ഗവർണറെ തടയുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 7 വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഗവർണർക്കും രാഷ്ട്രപതിക്കും മാത്രമാണ് ഈ സവിശേഷ പരിരക്ഷ ഉള്ളത്. ഗവർണറുടെ സഞ്ചാരം തടഞ്ഞ 1 ലക്ഷം പ്രവർത്തകരുമായി രാജ്ഭവൻ വളയുമ്പോൾ അദ്ദേഹത്തിന് പോലീസ് മേധാവിയോട് കർശന നടപടിയെടുക്കാൻ ആവശ്യപ്പെടാൻ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ കേരളത്തിൽ ഇല്ല എന്ന് ഉറപ്പാക്കി അദ്ദേഹം ഡൽഹിയിലാണ് എന്ന് തീർച്ചപ്പെടുത്തിയ ശേഷം രാജ്ഭവൻ വളയാൻ ഇടതുപക്ഷ നേതാക്കൾ എത്തിയത്. എന്തായാലും ഇന്നത്തെ മാർച്ച് തീർത്തും സമാധാനപരമായിരുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഗവർണറെ ചൊടിപ്പിക്കുന്ന പ്രസംഗങ്ങൾ ഉണ്ടായി എന്നതല്ലാതെ ഗവർണർക്ക് നേരെ വെല്ലുവിളിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു മാർച്ച് നടത്തി എന്ന് പറഞ്ഞ് സ്വയം തൃപ്തി അടയാനേ ഈ ഒരു മാർച്ച് കൊണ്ട് ഇവർക്ക് സാധിക്കൂ. രാജ്ഭവൻ പ്രത്യേക സുരക്ഷാ മേഖലയാണ്. അവിടെ പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ ആൾക്കൂട്ടങ്ങളോ പാടില്ല എന്നാണ് നിയമം. ഇത് ലംഘിച്ചാണ് പ്രവർത്തകരെ വിളിച്ചുകൂട്ടി രാജ്ഭവൻ വളയുന്നതിന് ഇടതുപക്ഷം ഒരുമിട്ടത്. പക്ഷെ എന്തായാലും വളയിലൊന്നും സാധിച്ചില്ല, പകരം മാർച്ച് നടത്തി അവർക്ക് നിർവൃതി അടയേണ്ടി വന്നു. രാജ്ഭവൻ മാർച്ചിൽ അക്രമം ഉണ്ടായിയെങ്കിൽ സൈന്യത്തെ വിന്യസിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഗവർണർക്ക് കടക്കാൻ സാധിക്കുമായിരുന്നു. ഏതെങ്കിലും പ്രദേശമോ ജില്ലയോ സംസ്ഥാനത്താകെയോ ആർമി ആക്ട് പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് സാധിക്കും. സാധാരണഗതിയിൽ സംസ്ഥാനങ്ങളുമായി ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുക. എന്നാൽ രാജ്ഭവന് സംരക്ഷണം ഉറപ്പാക്കാൻ ഗവർണറുടെ ആവശ്യാനുസരണം ആർമി ആക്ട് പ്രഖ്യാപിച്ചാൽ അവിടുത്തെ ആഭ്യന്തര സുരക്ഷ പട്ടാളത്തിന്റെ ചുമതലയാണ്. പോലീസിന് ഒരു റോളും ഇല്ല, നോക്കുകുത്തിയായി മാറേണ്ടി വരും. എന്തായാലും ഇതൊന്നും വേണ്ടി വന്നില്ല, മിണ്ടാതെ വന്ന മാർച്ച് നടത്തി അവർ വീട്ടിൽ പോയി. നേരത്തെ ബംഗാളിൽ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തുകയും തെരുവിൽ സമരം തുടങ്ങുകയും ചെയ്തപ്പോൾ മമതയുടെ വീട് ഉൾപ്പെടുന്ന VIP മേഖലയിൽ സൈന്യത്തെ ഗവർണർ രംഗത്തിറക്കിയിരുന്നു. മമതയുടെ വീട്ടിലേക്കുള്ള റോഡിൽ 2 സൈനിക പിക്കറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സൈന്യം അതുവഴിയുള്ള വാഹനങ്ങളെല്ലാം പരിശോധിച്ചു, വിവരങ്ങൾ ശേഖരിച്ചു. അപകടമണ്ണത മമത പരാതിയുമായി കേന്ദ്രത്തെ സമീപിച്ചു. ആർമി ക്യാമ്പുള്ളതിനാൽ ആ പ്രദേശത്തെ വാഹന നീക്കങ്ങൾ അടക്കമുള്ള ഡാറ്റ ശേഖരിക്കാൻ സൈന്യത്തെ നിയോഗിച്ചു എന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. സമാന രീതിയിൽ സൈന്യത്തെ ഇറക്കാൻ കേന്ദ്രത്തോട് ഗവർണർക്ക് ആവശ്യപ്പെടാമായിരുന്നു, പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല.